നമസ്കാരം. ലോകത്തെ സൂപ്പർ പവർ എന്ന് വിശേഷിപ്പിക്കാവുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ഫ്രാൻസും മറുഭാഗത്ത് തുർക്കിയും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ മതപരമായ ഒരു വലിയ അകൽച്ച രൂപപ്പെട്ടതിനോടൊപ്പം തന്നെ രണ്ട് രാജ്യങ്ങളും പരസ്പരമുള്ള നയതന്ത്ര ബന്ധത്തിൽ പോലും വിള്ളലുകൾ വീഴുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും അംബാസിഡർമാരെ തിരിച്ചു വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പ്രധാനമായിട്ടും പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് അർമേനിയ അസർബൈജാൻ പ്രശ്നത്തിലാണ്. അസർബൈജാനെ തുർക്കി പിന്തുണച്ച് രംഗത്തെത്തിയതോടുകൂടിയാണ് അർമേനിയയുടെ പിന്നിൽ ചില ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളും അണിനിരന്നത്. അങ്ങനെ ആ സംഭവത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെയും ക്രിസ്ത്യൻ രാജ്യങ്ങളുടെയും ഒരു ചേരുതിരിവ് ലോകത്ത് പ്രകടമായി തന്നെ രൂപപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഫ്രാൻസിൽ നടന്ന ഒരു ഭീകരാക്രമണം, അതായത് ഫ്രാൻസിലെ ഒരു അധ്യാപകൻ പ്രവാചകനെ അപമാനിച്ചു എന്നതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടതിനെതിരെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കൈക്കൊണ്ട നടപടികളിൽ ക്ഷുഭിതരായിട്ട് തുർക്കിയുടെ ഭാഗത്തു നിന്ന്, തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പരാമർശങ്ങൾ, ഇമ്മാനുവൽ മാക്രോണിന് മാനസിക നില തെറ്റി എന്നത് ഉൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് ഫ്രാൻസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങളുടെയും ഏറ്റവും ഉയർന്ന ഒഫീഷ്യൽസ് തമ്മിൽ വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും തുർക്കിക്കെതിരായി വലിയ രീതിയിലുള്ള ഒരു ജനരോഷം ഫ്രാൻസിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസും തുർക്കിയും നാറ്റോയിലും അംഗങ്ങളാണ്. തുർക്കിയെ നാറ്റോയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഫ്രാൻസ് അമേരിക്കൻ പക്ഷ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ വലിയ ആവശ്യവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വീണ്ടും അധികാരത്തിൽ എത്തുകയാണെങ്കിൽ തുർക്കിയെ നാറ്റോയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഫ്രാൻസും തുർക്കിയും തമ്മിലുള്ള ഈ പുതിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾക്കിടയിൽ രണ്ട് മതപരമായ ചേരിതിരിവ് കൂടുതൽ ബലപ്പെടുന്നതിന് കാരണമാകും. ഇസ്ലാമിക രാജ്യങ്ങളും ക്രിസ്ത്യൻ രാജ്യങ്ങളും വീണ്ടും ചേരിതിരിയുന്നു എന്നതിന്റെ സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുരിശി യുദ്ധവും അതുപോലെ രണ്ട് മതങ്ങളുടെ പേരിൽ തമ്മിലുണ്ടായിരുന്ന യുദ്ധങ്ങളും ഒക്കെ ഓട്ടോമൻ സാമ്രാജ്യ കാലഘട്ടത്തിലും അതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യ കാലഘട്ടത്തിലും ഒക്കെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ പലതും മതത്തിന്റെ പേരിൽ കൂടിയായിരുന്നു. അത് വീണ്ടും ഈ 21-ാം നൂറ്റാണ്ടിൽ പൊട്ടിമുളയ്ക്കുകയാണോ എന്ന ആശങ്കയാണ് ലോകത്തെമ്പാടും ഇപ്പോൾ നിലനിൽക്കുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.